കേരള ഓൺലൈൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നല്ല രസകരമായതും നമ്മളെ വിശ്വസിക്കാൻ പറ്റാത്തതുമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമ്മൾ മീഡിയയിലൂടെ അറിഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കാര്യം സത്യമാണെന്നുള്ളതാണ് വേറൊരു അതിൻ്റെ ഒരു വശം. നമുക്ക് എല്ലാവർക്കും പേടിയുള്ള ഒരു ജീവിയാണ് പാമ്പെന്നുള്ളത്. എത്ര ധൈര്യവാനാണെങ്കിലും നമ്മൾ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പതറുന്നതാണ്. എന്നാൽ പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ ഹിന്ദുമതാചാരപ്രകാരം പാമ്പുകളെല്ലാം ദൈവികമായിട്ട് കാണുന്നതാണ്. എന്നാൽ ഭാരതത്തിൽ പശ്ചിമ ബംഗാളിൽ ബുർദ്വാൻ ജില്ലയിൽ ബദാർ ഗ്രാമത്തിൽ 7 ബ്ലോക്കുകളിലായിട്ട് ഈ പാമ്പുകളെ അവരുടെ വീടുകളിൽ പരിപാലിച്ചു പോരുന്നുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിന് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. പാമ്പുകളുടെ സ്വർഗം എന്നാണ് 7 ഗ്രാമങ്ങളും പശ്ചിമ ബംഗാളിലെ 7 ഗ്രാമങ്ങളും അറിയപ്പെടുന്നത്. എന്നാൽ ഇവർ ഈ ഉഗ്രവിഷമുള്ള പാമ്പുകളെ അവർ വീടുകളിൽ പരിപാലിച്ചു പോരുന്നുണ്ടെങ്കിലും അവർക്ക് പാമ്പ് കടിയേറ്റ് ആരും മരിച്ചിട്ടില്ലെന്നാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത്. അതിനൊരു കഥയുണ്ട്, അത് നമുക്ക് പുറകെ പറയാം. എന്നാലും ഈ ഉഗ്രവിഷ പാമ്പുകളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത് വളരെ കഠിനവും പ്രയാസകരമാണ് നമ്മളെപ്പോലുള്ളവർക്ക്. അവിടെ 7 ഗ്രാമങ്ങളിലും അവർ വളരെ ലളിതമായിട്ടാണ് അവരുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത്. ഏകദേശം ഒരു 500 വർഷമെങ്കിലായി കാണും ഈ പാമ്പുകളും ഈ മനുഷ്യരുമായിട്ട് അവിടെ അതിജീവിച്ചു തുടങ്ങിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടെ പാമ്പ് കടിയേറ്റ് ആരും മരിച്ചിട്ടില്ലെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ അവർക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ അവർ അടുത്തുള്ള കുളത്തിൽ പോയി കഴുകി അവർ അത് ഉപവസിക്കുകയാണെങ്കിൽ അത് ആ മുറിവ് ഉണങ്ങുമെന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ ജന്തുശാസ്ത്ര വിദഗ്ധർ ഈ പാമ്പുകളുടെ വിഷത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വന്നിരുന്നു. എന്നാൽ അവർക്ക് പോലും വളരെയധികം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നത് അവിടെ. ഈ പാമ്പ് കടി ഏക്കാത്തതിന്റെ ഒരു കഥയുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കഥ ഞാൻ പറയാം. ആ ഗ്രാമത്തിൽ പണ്ടുകാലത്ത് ഒരു ദമ്പതിമാർ ജീവിച്ചിരുന്നു, ബെഹ്ല ലോകീന്ദർ ദമ്പതിമാർ ജീവിച്ചിരുന്നു. ആ സമയത്ത് ബെഹ്ലയെ അവിടുത്തെ നാഗദേവത മാനസ കടിക്കുകയുണ്ടായി. എന്നാൽ ബെഹ്ലയുടെ ശക്തി കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. മാനസയുടെ മുഴുവൻ വിഷവും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പ്രാപിക്കുകയുണ്ടായി. തിരിച്ച് മാനസയ്ക്ക് വിഷം നൽകണമെന്ന് തിരിച്ച് ആവശ്യപ്പെട്ടു നാഗദേവതയ്ക്ക്. ബഹുല ഒരു കാര്യം അവിടെ പറയുകയുണ്ടായി, തിരിച്ചു തരികയാണെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികളെ ഇനി വിഷം തീണ്ടാൻ പാമ്പുകൾക്ക് സാധിക്കുകയുണ്ടായാൽ പോലും മരണമെന്നുള്ളത് ഉണ്ടാകരുതുമെന്നുള്ളൊരു വാക്കാൽ ബാഹുല തിരിച്ച് വിഷം മാനസ നാഗദേവതയ്ക്ക് കൊടുത്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ അവർ പറയുന്നത് പ്രദേശവാസികൾ. അതുപോലെ തന്നെ അതിൻ്റെ ഉത്ഭവമായിട്ട് തന്നെ അവിടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്, ജാനകേശ്വരി നാഗദേവതാ ക്ഷേത്രം. അവർ ഇന്നും ആരാധിച്ചു പോരുന്നു ആ ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് നാഗപഞ്ചമി എന്ന് പറയുന്നതാണ് അവിടുത്തെ പ്രധാന ഉത്സവം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ അവിടെയുള്ള ആളുകളെ പാമ്പുകൾ ഉപദ്രവിക്കാറില്ല, അതുപോലെ തന്നെ തിരിച്ചും ഉപദ്രവിക്കാറില്ലെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മുടെ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു പരിശോധനയ്ക്കായിട്ട് പാമ്പുകളുടെ വിഷത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി അവിടെ വന്നിരുന്നു. എന്നാൽ പോലും അവരെ കൊണ്ട് പാമ്പുകളുടെ വിഷം പോലും അവിടുത്തെ ആൾക്കാർ എടുപ്പിച്ചില്ലെന്നാണ് പറയുന്നത്. അത്രം ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് നമ്മുടെ ഭാരതത്തിലുള്ളത് പശ്ചിമ ബംഗാളിൽ. അതിനറിയപ്പെടുന്നത് ഭാരതത്തിലെ പാമ്പുകളുടെ സ്വർഗമെന്ന് തന്നെയാണ്. നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് ഭാരതത്തിലെ പാമ്പുകളുടെ സ്വർഗമെന്ന് പശ്ചിമ ബംഗാളിലെ ആ ഗ്രാമത്തെ വിശേഷിപ്പിക്കുന്നതെന്ന്. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകളുമായി ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതാണ്.